ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ ഒരു ഭീകര യുദ്ധം അൾട്രാ മോഡേൺ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് നടക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉജ്ജ്വലമായ പാഠം പഠിച്ച് ലോകത്തെ പഠിച്ച പാഠം നമ്മുടെ പൈതൃകത്തിൻ്റെ പാഠം ഭാരത വീക്ഷണത്തിൻ്റെ പാഠം ഭാരത ചരിത്രത്തിൻ്റെ പാഠം ഇങ്ങനെ ഭാരതത്തിൻ്റെ പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും പാഠങ്ങൾ ഭാരതം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ലോക ജനത മുഴുവനും നോക്കി നിൽക്കെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഉക്രൈനിൽ പെട്ടിരിക്കുന്ന അവരുടെ വ്യക്തികളെ കൊണ്ടുവരാൻ ഒരു വഴിയുമില്ലാതെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഭാരതീയരെയും ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ കുറച്ച് പൗരന്മാരെയും ത്രിവർണ പതാക കാണിച്ച് ഉക്രൈനിൽ നിന്നും അതേപോലെ റഷ്യയിൽ നിന്നും ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു 18,000-ത്തിലധികം വ്യക്തികളെ. ലോകം ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. ഉക്രൈൻ ആവശ്യമായിട്ടുള്ള മരുന്ന് നമ്മൾ കൊടുത്തു. ആ ഉക്രൈൻ രാജ്യം എക്കാലവും ഭാരതത്തിനെതിരെയും പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിന്നതാണ്. അതേസമയത്ത് റഷ്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഭാരതം കൊടുത്തു. റഷ്യക്കെതിരെ വോട്ട് ചെയ്തില്ല, അനുകൂലമായിട്ടും വോട്ട് ചെയ്തില്ല. റഷ്യക്കെതിരെ വളരെയധികം പ്രലോഭനങ്ങളിലൂടെ റഷ്യയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് അതെല്ലാം ചെയ്യാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം പറഞ്ഞു ഭാരതത്തിൻ്റെ കാര്യം ഭാരതം നോക്കിക്കോളാന്ന് പറഞ്ഞു. ഭാരതത്തോട് ഏറ്റവും അധികം സ്നേഹമുള്ള ജപ്പാൻ എന്ന രാജ്യം റഷ്യയെ ബ്ലോക്ക് ചെയ്തു, അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു, അവരുടെ കാർഡുകൾ ബ്ലോക്ക് ചെയ്തു, ATM കാർഡുകൾ ബ്ലോക്ക് ചെയ്തു. അത് ജപ്പാൻ ചെയ്ത മാതിരി ലോകത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. പക്ഷേ ജപ്പാനും ഭാരതവുമായിട്ടുള്ള റിലേഷൻ ഇതൊന്നും ബാധിച്ചില്ല. ഭാരതം റഷ്യയുമായിട്ട് ഉറ്റ സൗഹൃദം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. $47 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ ആഴ്ച, ഈ 4 ദിവസം മുമ്പ് ജപ്പാനിലെ ഭരണകൂടം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അത്ര സ്ട്രോങ് റിലേഷൻ. അതുപോലെ തന്നെ ഓസ്ട്രേലിയ 1,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫസ്റ്റ് ടൈം ദ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് റഷ്യ ഓസ്ട്രേലിയ ഭാരതത്തിൽ നടത്തുന്നത്. എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും ഓസ്ട്രേലിയയുമായിട്ടുണ്ട്. ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് JAI, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ അങ്ങനെ 3 പെർഫെക്റ്റ് സംഘടന ഇരിക്കുമ്പോൾ തന്നെ ഓസ്ട്രേലിയ റഷ്യക്കെതിരാണ്. റഷ്യയെ ഉപരോധിക്കാനായിട്ട് നിരന്തരം ഓസ്ട്രേലിയ ഭാരതത്തോട് പറഞ്ഞു. ഭാരതം അതിനൊന്നും ഉത്തരം കൊടുത്തില്ല. പക്ഷെ റഷ്യയുമായിട്ട് ഓസ്ട്രേലിയയുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തുന്നു. പാകിസ്ഥാൻ റഷ്യയിൽ ചെന്ന് റഷ്യക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തു. റഷ്യ പാകിസ്ഥാൻകാരോട് പറഞ്ഞു, നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട, നിങ്ങളുടെ ഒരു മണ്ണാങ്കട്ടിയും വേണ്ട, നിങ്ങളുടെ ഒരു തേങ്ങാക്കൊലയും വേണ്ട എന്ന് പറഞ്ഞു. ആ പാകിസ്ഥാൻ ഇന്ന് ഭാരതത്തെ അസാധാരണമായ വിധത്തിൽ പുകഴ്ത്തുന്നു. പുകഴ്ത്താതെ നിവൃത്തിയില്ല. താലിബാൻകാർ ഈ യുദ്ധകാലത്ത് പറയുന്നു, പാകിസ്ഥാൻ ഞങ്ങൾക്ക് തന്ന ഗോതമ്പ് തനി തറ കാറ്റിൽസിന് കൊടുക്കുന്ന കാറ്റിൽ ഫീഡ് ഗോതമ്പാണ് ഞങ്ങൾക്ക് തന്നത്. ഇന്ത്യ ഞങ്ങൾക്ക് തന്ന 50,000 ടൺ ഗോതമ്പ് പെർഫെക്റ്റാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ എംബസി താലിബാനിൽ തുറക്കണമെന്ന് മാത്രമല്ല, ഇന്ത്യയും താലിബാനും തമ്മിൽ നല്ല രീതിയിലുള്ള സഹകരണം വേണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിനിങ്ങാന്ന് ഇത് പറഞ്ഞത്. ഇറാനും ഇറാഖും ഭാരതത്തിൻ്റെ കൂട്ടത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും തരാനുള്ള തയ്യാറെടുപ്പുണ്ട്. പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ വിമാനം പറത്തിക്കോളാനുള്ള പെർമിഷനും ചോദിക്കാതെ തന്നെ തന്നു. പണ്ട് ചോദിച്ചിട്ട് പോലും തന്നിരുന്നില്ല. റഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ലോകം എല്ലാ രാജ്യങ്ങളും റഷ്യക്ക് നേരെ ഉപരോധം നടത്തണമെന്ന് പറയുമ്പോൾ ഭാരതം ഒരക്ഷരം പറഞ്ഞില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും. നിങ്ങളെല്ലാവരും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ്. അത് തന്നെ ഞങ്ങൾ പഠിച്ചത്. അമേരിക്ക എപ്പോഴും അമേരിക്കക്കാർക്ക് വേണ്ടി നിൽക്കും, റഷ്യ എപ്പോഴും റഷ്യക്കാർക്ക് വേണ്ടി നിൽക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മെറിറ്റും ബെനിഫിറ്റും നോക്കിയിട്ട് ഞങ്ങൾ എന്താ വേണ്ടത് വേണ്ടാത്തത് എന്നുള്ളത് ഞങ്ങൾ ചെയ്യും. ലോകമെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ ക്രൈസിസ് വരുമ്പോൾ ഞങ്ങൾക്ക് $25 പെർ ബാരൽ കുറച്ച് ഞങ്ങൾക്ക് റഷ്യ തരാമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ സൗകര്യത്തിനും ഇന്ത്യക്കാരുടെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട് അത് വാങ്ങിക്കുക ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് റഷ്യക്ക് ഭയങ്കര അനുകൂലമായിട്ട് വന്നു. റഷ്യക്ക് ആവശ്യമായിട്ടുള്ള പലതും ഭാരതം എത്തിക്കുന്നു. മാത്രമല്ല, ഇത്രയും ക്രൂഡ് ഓയിൽ ഭാരതം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ റഷ്യക്ക് ഫിനാൻഷ്യൽ എന്ത് ക്രൈസിസ് വന്നാലും
മറ്റ് ഉപരോധങ്ങളിലൂടെ റഷ്യയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൽ നിന്നെല്ലാം റഷ്യയ്ക്ക് മോചനം നേടാൻ കുറേയധികം സാധിക്കും. എന്ത് ഗംഭീരമാണ്! ഇതിനിടയ്ക്ക് തളർന്നു പോയിരിക്കുന്ന ലങ്കയെ 147 ബില്യൺ ഡോളർ കൊടുത്ത് ശ്രീലങ്കയെ വരുതിയിൽ വരുത്തി എന്ന് മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. ബംഗ്ലാദേശിൻ്റെ കപ്പല് വഴുക്കി വെച്ചിട്ട് പെരുവഴിയിലായതാണ്, അതിനെയും സൈലൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് ബംഗ്ലാദേശിനെ ഏൽപ്പിച്ചു. അമേരിക്ക നിരന്തരം വാണിംഗ് കൊടുക്കുന്നുണ്ട് റഷ്യയെ നിങ്ങൾ ഉപരോധിക്കണമെന്ന്. ഒരു സിമ്പിൾ വരിയിലാണ് പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, ആരും ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രങ്ങളോടുമുള്ള കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. യുദ്ധത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഉക്രൈനിലേക്ക് റഷ്യ കയറുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇതെല്ലാം നടക്കുമ്പോഴും കൃത്യമായിട്ട് പറയേണ്ടത് പറയുമ്പോഴും റഷ്യക്കെതിരെ ഒരു കാരണവശാലും വോട്ട് ചെയ്തില്ല, റഷ്യക്കെതിരായിട്ട് പ്രസംഗിച്ചില്ല, റഷ്യയിലേക്ക് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ യുദ്ധമല്ല വേണ്ടത്, പിൻവലിക്കണം എന്ന് പറയുന്നുണ്ട്. 500,000 അഭയാർത്ഥികൾ റഷ്യയിൽ നിന്ന് ഉക്രൈനിൽ നിന്ന് ലോകമെമ്പാടും പോകുമ്പോൾ ഭാരതം അതിന് അനുകൂലമായിട്ടും എതിരായിട്ട് പറഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ഭാരതത്തിൻ്റെ ഒരു മിസൈൽ കറക്റ്റായിട്ട് പാകിസ്ഥാനിലേക്ക് വിട്ടു. ചൈന തീർത്തിരിക്കുന്ന മിസൈൽ പ്രതിരോധം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാനാണ്. അത് തനി തറയാണെന്ന് പാകിസ്ഥാന് മനസ്സിലായി. കാരണം നമ്മുടെ മിസൈൽ അവിടെ പോയി കൃത്യം വീഴേണ്ടടുത്ത് വീണു. അതിന് പകരം അവർ ഇങ്ങോട്ടേക്ക് ചൈന തന്നൊരു മിസൈൽ ഇട്ടു, അത് അവിടെ തന്നെ വീണു. ഭാരതം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ, ഭാരതത്തിനെതിരെ ലോകത്തിൽ ആരും ഒരക്ഷരം പറയുന്നില്ല. ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നു. നമ്മളുടെ വീക്ഷണം ഇങ്ങനെ നിങ്ങളൊക്കെ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് മാറ്റാനുള്ള വീക്ഷണമല്ല എന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞു. ആരിങ്ങോട്ട് കയറി വന്നാലും നമ്മളുടെ റിലേഷൻ പെർഫെക്റ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് റിലേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ കാനഡയുമായിട്ട് എന്ത് റിലേഷൻ വേണം. മാത്രമല്ല ഇതിനിടയ്ക്ക് ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഗാൻഡഹാറിലെ വിമാനം തട്ടിക്കൊണ്ടുപോയവനെ തീർത്തു, അവൻ്റെ തീവ്രവാദി സംഘടനയിലെ തലതൊട്ടപ്പനെ തീർത്തു, ആ ഗാൻഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകാൻ കൂടെ നിന്നവനെ തീർത്തു, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അമ്യൂഷൻ സെൻ്ററിൽ അതും തീർത്തു. ഏതോ അജ്ഞാതരിങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന എല്ലാം ഭാരതം ക്ലിയറായിട്ട് തീർത്തു. ഭാരതത്തിനെതിരെ ഒരു തരത്തിലുള്ള അലിഗേഷനും ഉണ്ടായിട്ടില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർ ചെയ്തു കഴിഞ്ഞാൽ അത് ആർക്ക് മനസ്സിലായാലും വിരോധമില്ല, മനസ്സിലായില്ലെങ്കിലും വിരോധമില്ല. ഇസ്രായേൽ ഭാരതത്തിൻ്റെ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ഇസ്രായേലിലെ ബെന്നറ്റ്, അത് ഗംഭീരമാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഹരമാണ്. കാരണം ഭാരതത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ എല്ലാ ക്ലാസ്സുകളിലെയും പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും ഇപ്പോഴത്തെ ബെന്നറ്റ് ആണെങ്കിലും ശരി, ഭാരതത്തോടുള്ള ബന്ധം അത് സ്ട്രോങ് ബന്ധമാണ് എന്നും ഇസ്രായേൽ പറയാറുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഭാരതമാണ്, ഭാരതത്തിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കിയാൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഇസ്രായേലാണ്. എന്ത് കലക്കനല്ലേ, എന്ത് കലക്കൻ വരികളാണല്ലേ. അങ്ങനെ ഉള്ള ആ ഇസ്രായേലിലെ പ്രധാനമന്ത്രി വരുന്നു. ഒരു ക്ഷണം കൊടുത്തേ ഉള്ളൂ, ക്ഷണം ഭാരതീയരെ ക്ഷണിച്ചിട്ടേ ഉള്ളൂ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായി നടക്കുന്ന മിനിങ്ങാന്നാണ് ക്ഷണിച്ചത്. അപ്പോൾ ബെന്നറ്റ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ കമൻ്റ് നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദമുള്ള നിമിഷങ്ങളാണ് ഭാരതത്തിൽ നിന്ന് ഭാരതം സന്ദർശിക്കാൻ എനിക്ക് ഈ ക്ഷണക്കത്ത് കിട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള നിമിഷമാണത്. മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ടും ബഹ്റൈനായിട്ടും ഇറാഖായിട്ടും ഒമാനായിട്ടും മറ്റേ ദുബായ് UAE ആയിട്ടും നല്ല റിലേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. പണ്ട് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ഇസ്രായേലിനെ കൊന്നു കൊലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ്. ഇപ്പം അതെല്ലാം മാറി. അങ്ങനെ ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ അംഗീകരിച്ചു. ഭാരതത്തെ പണ്ടേ 2000 വർഷമായിട്ടും ഇസ്രായേൽ ഭാരതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രാജ്യമാണ്. ആ ഇസ്രായേലിന് കിട്ടിയ ഇൻവിറ്റേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള ആഹ്ലാദകരമായ കാര്യമാണെന്ന് അവർ പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏത് രാജ്യത്തെയും, അത് താലിബാൻ ആണെങ്കിലും ശരി മംഗോളിയ ആണെങ്കിലും ശരി, ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയിലെ പ്രധാനമന്ത്രി സി ജിൻപിങ് കുങ്ങിന് ഒരു ബോധോദയം ഉദിച്ചു. എന്താ ബോധോദയം അറിയാമോ? ഇങ്ങനെ ഞാൻ പോയാൽ, അതായത് ചൈനയിലെ പ്രധാനമന്ത്രി അല്ല പ്രസിഡന്റ് അല്ല പ്രീമിയർ ആരാണെങ്കിലും ഞാൻ പോയാൽ റഷ്യയിലെ പ്രസിഡന്റ് പുടിൻ ലോകത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഞാനും ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു സംശയം. പാകിസ്ഥാനെ വിശ്വസിക്കാൻ സാധിക്കില്ല, റഷ്യക്ക് അത്രയ്ക്കും വിശ്വാസം ഇല്ല ചൈനയെ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭാരതത്തെ വളരെയധികം വിശ്വാസമുള്ളതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്.
ഭാരതം ഒരിക്കലും ചതിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരല്ലോ, കേരളവുമായിട്ടല്ലല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് റഷ്യക്ക് ബന്ധം. കേരളവുമായിട്ട് ബന്ധമില്ലാത്ത, കേരളം ഇല്ലാത്ത ഭാരതവുമായിട്ടാണ് ബന്ധം. ഭാരതം ഒരിക്കലും ചതിക്കില്ല, സത്യം ധർമ്മം നീതി ന്യായത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് റഷ്യക്കറിയാം. റഷ്യ എന്തെങ്കിലും ഭാരതത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ ഭാരതം ഒരിക്കലും പ്രതികരിക്കില്ല, പ്രതിഷേധിക്കില്ല. ഭാരതം അത് ഉണ്ടാക്കും, അതിനുള്ള കപ്പാസിറ്റിയും ഭാരതത്തിനുണ്ട്. ഇനി അഥവാ റഷ്യ വല്ല ആറ്റം ബോംബ് ഉപയോഗിച്ചാലും നമ്മൾ പ്രതിഷേധിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് റഷ്യ തകർന്ന തരിപ്പണമാക്കാൻ റഷ്യക്കെതിരെ വീറ്റോ ഒന്നും നമ്മൾ ചെയ്യില്ല. അത് കാരണം റഷ്യയിലെ പ്രസിഡന്റ് പുടിൻ സംഭവിച്ചത് മാതിരി തനിക്ക് സംഭവിക്കുമോ ഇന്ത്യയുമായിട്ടുള്ള വല്ല യുദ്ധവും വന്നു കഴിഞ്ഞാൽ എന്നുള്ളത്. ഇപ്പൊ ചൈനയ്ക്ക് തായ്വാനൊന്നും വേണ്ട, നമ്മുടെ ലഡാക്ക് കിട്ടിയാൽ മതി. ലഡാക്ക് വേണമെന്നാണ് ഇന്നലത്തെ പുതിയ ആവശ്യം. ചൈനീസ് പ്രധാനമന്ത്രി അല്ല പ്രീമിയർ തന്നെ പറയുന്നു ഇവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നിട്ട് ചർച്ച ചെയ്യണമെന്ന്. നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ വരാനും പറഞ്ഞിട്ടില്ല, ക്ഷണിച്ചിട്ടുമില്ല. അവർ ക്ഷണം വേണമെന്ന് ഇങ്ങോട്ട് പറയുകയാണ്, ഭാരതം സന്ദർശിക്കണം. LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LACയെ കുറിച്ച് ചർച്ച ചെയ്യണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. ചൈനീസ് ഭരണകൂടത്തിന് കുറേയധികം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഭാരതം ലോക ജനതയുടെ കയ്യടി നേടിയത് ചൈനയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. ഇവിടുത്തെ കോടിയേരിക്കും പിണറായിക്കും രാമചന്ദ്രൻ പിള്ളയ്ക്കും സഹിക്കാൻ പറ്റാത്തതുപോലെ ചൈനയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ചൈന ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ലോക വിജയം, ഒരു ഉഗ്രൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ പ്രത്യേകത കണ്ടുപഠിക്കുമ്പോൾ ചൈനയ്ക്ക് നെർവസ്നെസ്, ഏതാണ്ട് പാകിസ്ഥാൻ തളർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആകാശത്തോളം പുകഴ്ത്തുകയൊക്കെ ചെയ്തു. ലോക ജനതയെ, ഭരണാധികാരികളെ, രാഷ്ട്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാരതം കാണിച്ചു കൊടുത്തു. മാത്രമല്ല, റഷ്യക്ക് ഭക്ഷണത്തിൻ്റെ ഇത്ര ക്ഷാമം വന്നപ്പോൾ ഇവിടെ നിന്ന് ഹയ്യർ പ്രൈസിന് ഗോതമ്പ് റഷ്യയിലേക്ക് അയച്ചു. പഴയ USSR ഏഴ് രാജ്യങ്ങൾക്കും ഭാരതം അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു രാജ്യത്തിൻ്റെ പുത്രനായിട്ട്, പൗരനായിട്ട് ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് പുണ്യം. ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മകനായി തന്നെ ജനിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ പാകത്തിനുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളു തുറന്ന് മനസ്സിനകത്ത് വിഷമില്ലാതെ നോക്കുന്നവർക്കുള്ളത്. പ്രണാമം.